കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ദളപതി വിജയ് ഇറങ്ങിയത്. തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ആരാധകരെല്ലാം വലിയ ആവേശത്തിലായിരുന്നു. എല്ലാവരും ദൃശ്യങ്ങളൊക്കെ കണ്ടതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എത്തുന്നു, അവരെ നേരിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു ആവേശം ഉണ്ടായിരിക്കും. പക്ഷേ ആ ആവേശം അതിര് കടന്നാലോ അത് ചിലപ്പോൾ കൈവിട്ടു പോകും. രാഹുൽ ജീനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, ഇതിന് തൊട്ട് മുൻപ് പാലക്കാട് ലോകേഷ് കനകരാജ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഫാൻസിന്റെ അമിത ആവേശം കൊണ്ട് വലിയൊരു അപകടമൊക്കെ ഉണ്ടായത് നമ്മൾ വാർത്തയാക്കിയത്. ആവാം, പക്ഷെ അതിര് കടക്കരുത്. ഇപ്പോൾ തന്നെ ഒരു നെഞ്ചിരിപ്പായിരിക്കുമല്ലോ ആ ക്രൂവിന് മൊത്തം. തീർച്ചയായും. ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് തോന്നുന്നു കൊല്ലത്ത് ഇതുപോലൊരു തമിഴ് സിനിമ ഇറങ്ങുമ്പോൾ ആദ്യ ദിവസം ഉറപ്പായി ഈ പറഞ്ഞ ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ചിത്രങ്ങൾക്ക് വലിയ ആൾ ഉണ്ടാവും. പ്രത്യേകിച്ച് രാവിലെ ഉള്ള ഷോകളിൽ ഈ FDFS എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇവർ ഗേറ്റ് എടുത്ത് ആടുകയും തടഞ്ഞ സെക്യൂരിറ്റിയുടെ മുകളിലേക്ക് വീഴുകയും സെക്യൂരിറ്റിക്ക് ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹത്തിന് പിന്നെ ജോലി തുടരാനാകാത്ത സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കഥകൾ കാണുകയും കേൾക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വലിയ ഫ്ലെക്സിന് മുകളിലേക്ക് കയറുക, അതിൽ നിന്ന് വീണ് പരിക്കേൽക്കുക, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മറ്റൊരു വേർഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ്. അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഇനി ഒരു ക്ലോസ് സ്പേസിൽ ഇരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല വിജയ് നിൽക്കുന്നത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈ പറയുന്ന ബ്രോഡറായിട്ടുള്ള സ്പേസിലേക്ക്, കുറച്ചുകൂടി വിശാലമായ ഇടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വിജയ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഈ ബോധമുള്ള ഫാൻസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ബോധ്യങ്ങളുള്ള ഫാൻസിനെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ ആരാധകരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ കൂടി സ്വയം തിരിച്ചറിഞ്ഞ് മിതത്വം പാലിച്ചുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ താരാരാധനയൊക്കെ എത്രമാത്രം ഈ പറഞ്ഞ പോലെ അതിര് കടക്കുന്നു, വികലമാകുന്നു എന്നത് ആ കാറിൻ്റെ രൂപം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കാരണം മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചതുപോലെ നമുക്ക് തോന്നും ആ കാറിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് എല്ലാവരും വിജയും ഒപ്പം വിജയുടെ ആരാധകരും തിരിച്ചറിഞ്ഞുകൊണ്ട് പക്വതയോടുകൂടി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പ്രകടിപ്പിക്കുക, സിനിമകൾ കാണുക എന്ന് മാത്രമാണ് പൂജ്യ പറയാനുള്ളത്. തീർച്ചയായിട്ടും രാഹുൽ, ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ ആവർത്തിക്കുന്നതാണ് പക്വതയോടുകൂടി പെരുമാറുക എന്നുള്ളത്. തമിഴ്നാട്ടിലെ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്, പാലക്കാടുള്ള സംഭവം കണ്ടതാണ്, ഇതാ ഇപ്പോൾ ഇന്നലെ വിജയ് ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ആവാം, പക്ഷേ എല്ലാം കൂടുതലാകരുത്, അത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കേരള പോലീസിനെ കുറിച്ചാണ്. ഈ ഇവർ തിരിച്ചു പോകുന്നതിനു വരെ, വിജയ് തിരിച്ചു പോകുന്നതിനു വരെ നല്ല പണിയായിരിക്കും ഇത്രയും ആരാധകരെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടേ. ശരി രാഹുലേ.